നമ്മൾ എപ്പോഴൊക്കെയാണ് ഇന്ത്യയാകുന്നത്? മേന്മകളെയെല്ലാം പങ്കിട്ട് സ്വന്തമാക്കുന്നിടത്ത് നമ്മൾ പ്രാദേശിക സ്വത്തുകളിൽ ഉച്ചം കൊള്ളുന്ന കേരളവും തമിഴ്നാടും ബംഗാളുമാണ്. ലജ്ജാകരമായതിനെയെല്ലാം ഇന്ത്യയുടെ അവകാശമാക്കി ഒഴിച്ചിടുന്നു. ഒഡീഷ അങ്ങനെയാണ് ഇന്ത്യയായത്. ദാരുണമായ ഒരു തീവണ്ടി ദുരന്തം ഒഡീഷയെ പെട്ടെന്ന് ഇന്ത്യയാക്കി മാറ്റി. ശവങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഇന്ത്യ, ശവക്കൂനകൾക്കിടയിലെ ഉച്ചവരെ തിരയുന്നവരുടെ ഇന്ത്യ, ഒഡീഷയിൽ നിന്നും ഒഡീഷ അപ്രത്യക്ഷമാക്കുകയും ദുരിതഭാരം ചുമക്കാൻ മാത്രം ഇന്ത്യ പ്രത്യക്ഷമാവുകയും ചെയ്തിരിക്കുന്നു. പ്രളയത്തെയും കൊടുങ്കാറ്റിനെയും അതിജീവിക്കുമ്പോൾ അത് ഒഡീഷ തന്നെയാണ്. ചരക്കുവണ്ടിയിൽ ശവം നീക്കുമ്പോഴാവട്ടെ ഇന്ത്യയും. പ്രാർത്ഥിക്കുവാൻ മാത്രമല്ല അപമാനിക്കുവാനും ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ്. ഇന്നലകളിൽ 130 കിലോമീറ്റർ വേഗതയിലൂടെ ലക്ഷ്യങ്ങളിലേക്ക് സ്വസ്ഥയാത്ര നടത്തിയ തീവണ്ടികളാണ് പാളം തെറ്റിയും പാഞ്ഞുകയറിയും ജീവനെടുത്തത്. പിഴവ് മാനുഷികമാണ് എന്ന പ്രാഥമിക നിഗമനങ്ങൾക്കപ്പുറത്ത് സമഗ്രമായ അന്വേഷണങ്ങൾക്ക്, വസ്തുനിഷ്ഠമായ കണ്ടെത്തലുകൾക്ക്, തിരുത്തലുകൾക്ക് പാളങ്ങളിൽ ഒഴുകിയ ചോര വഴിവെക്കും. ബാഗ്മതി നദിയുടെ ആഴങ്ങളിൽ ശ്വാസം നിലച്ച ആയിരക്കണക്കിന് ജീവനുകളുടെ ഉത്തരം പാളത്തിൽ നിന്നിരുന്ന പശുവായി മാറിയതുപോലെ, പെരുമണ്ണിലെ കായൽക്കയങ്ങളിൽ ആണ്ടുപോയ 105 ജീവനുകൾക്ക് ടൊർണാഡോയെ ചുമതലപ്പെടുത്തിയ പോലെ അവിശ്വസനീയമായ അവ്യക്തതയാവില്ല ഒഡീഷയുടെ ദുരന്ത പരിണാമം എന്ന് വിശ്വസിക്കാം. പരിമിതികളുടെ ദുരിതയാത്രകളിൽ നിന്നും ഇന്ത്യൻ റെയിൽവേ പതിയെ വേഗമാർജിച്ചു വരുന്നതേയുള്ളൂ. എങ്കിലും തീവണ്ടി ദുരന്തങ്ങൾ ഭാഗ്യവശാൽ ഇന്നും യാദൃശ്ചികങ്ങളാണ്. ബോട്ടപകടങ്ങൾ പോലെയോ വാഹനാപകടങ്ങൾ പോലെയോ സ്വജനപക്ഷപാതമോ അഴിമതിയോ നേരിട്ട് കൊന്നുകളഞ്ഞതല്ല ഒഡീഷയിലെ ജീവനങ്ങളെ. കൊല ഏതു വിധമുള്ളതായാലും കൊല തന്നെയാണ്. ആവർത്തനം അരുതാത്ത മഹാപാതകം. എല്ലാ യാത്രക്കാരെയും സുരക്ഷിതരായി ലക്ഷ്യത്തിലെത്തിക്കാൻ, അതിവേഗം വളരാൻ, നവീകരിക്കാൻ ഇന്ത്യൻ റെയിൽവേക്ക് ബാധ്യതയുണ്ട്. ദുരന്തശേഷമുള്ള ഒഡീഷയുടെ കാഴ്ചകളുടെ പേരിലാണ് ഇന്ത്യ പഴികേട്ടത്. ദുരന്തമേറ്റെടുക്കാൻ ഒരാളുണ്ടെങ്കിൽ സൗഭാഗ്യങ്ങളുടെ അവകാശികളായി മാത്രം മാറാൻ കഴിയുന്നത് എളുപ്പമാണ്. പാലാഴിമഥനത്തിന്റെ പുരാണം നമ്മളോട് പറയുന്നത് ഇതല്ലാതെ മറ്റെന്താണ്? ഐരാവതത്തെയും ഉച്ചൈസ്രവസ്ഥതയും ഉയർന്നു വരുമ്പോഴേ ഏറ്റെടുക്കാൻ തുടിക്കുന്ന തിടുക്കക്കാർക്ക് കാളകൂടം രക്ഷകനായ ശിവന്റെ അവകാശമാണ് എന്നറിയാം. ഇന്ത്യ ശിവനാകുന്നത് അങ്ങനെയാണ്.